അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, ബിനിഅമത്തിഹി വബിഇസ്സതിഹി തത്തിമ്മു സ്വാലിഹാത്. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലി കുല്ലിം വസ്സഹാബത്തി അജ്മഈൻ ബിറിദുല്ലാ. അമ്മാ ബഅദ്, കരുണക്കടലായ അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ സൃഷ്ടിജാലങ്ങളെ സ്നേഹിക്കാനും ബുദ്ധിമുട്ടുന്ന, വിഷമതകൾ നേരിടുന്ന ആളുകളെ നോമ്പ് തുറപ്പിച്ച് അല്ലാഹുവിന് മുത്തുനബിക്ക് പൊരുത്തപ്പെട്ട പ്രവർത്തനങ്ങളുമായി മുന്നേറാൻ, ഇരുലോക വിജയം നേടാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനികളെ, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ വളരെ പ്രതിഫലാർഹമായ കാര്യമാണ് നോമ്പ് തുറപ്പിക്കുക എന്നുള്ളത്. ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, മൂന്ന് കാര്യങ്ങളെ സംബന്ധിച്ച് ഹിസാബ്, അതായത് അന്ത്യദിവസം അള്ളാഹു അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യുകയില്ല. ഏതൊക്കെയാണത്? ഒന്ന്, വിശുദ്ധമായ റമദാൻ മാസത്തിൽ അത്താഴ സമയത്ത് ഒരു മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ച് അള്ളാഹുവിനോട് ചോദിക്കൂല. അള്ളാഹുവിനു വേണ്ടി അന്നപാനീയങ്ങളും വികാര വിചാരങ്ങളും കടിഞ്ഞാണിട്ട് പരിശുദ്ധമായ നോമ്പ് അനുഷ്ഠിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കുന്ന, അത്താഴം കഴിക്കുന്ന ഒരാളോട് നീ എന്തൊക്കെ കഴിച്ചു എന്തൊക്കെ കഴിച്ചില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കണക്കെടുപ്പ് അള്ളാഹു ആഗ്രഹിക്കുന്നില്ല. രണ്ട്, നോമ്പ് തുറക്കുമ്പോൾ കഴിക്കുന്ന അന്നപാനീയങ്ങൾ, അതിനെക്കുറിച്ചും അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കൂല. കാരണം അള്ളാഹുവിന് വേണ്ടി പട്ടിണി കിടന്ന മനുഷ്യനാണല്ലോ അദ്ദേഹം. സ്വാദിഷ്ടമായ പരിശുദ്ധമായ ഹലാലായ ഭക്ഷണം കഴിച്ചോട്ട്, അതിനെപ്പറ്റി ചോദ്യം ഉണ്ടാവില്ല. പക്ഷെ ഹറാമായ ഭക്ഷണം കഴിച്ചാൽ അത് മുഴുവനും ബാത്തിലാവുകയും ചെയ്യും. മൂന്ന്, സുഹൃത്തുക്കളോടൊപ്പം അല്ലെങ്കിൽ കുടുംബാദികളോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചാൽ ആ സമയത്തും അതെന്തൊക്കെ കഴിച്ചു എന്നുള്ള ആത്യാദി ചോദ്യങ്ങളൊന്നും ഉണ്ടാവില്ല. ബഹുമാനപ്പെട്ട ജഅഫർ ബിൻ മുഹമ്മദ് സാദിഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നീ സഹോദരന്മാരുടെയും സുഹൃത്തുക്കളുടെയും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ധൃതി കൂട്ടേണ്ട. കാരണം ആ സമയത്തെക്കുറിച്ച് അള്ളാഹു ചോദ്യം ചോദിക്കുന്നതല്ല. താബിഉകളിൽ പ്രധാനപ്പെട്ട മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറയുകയാണ്, സ്വന്തം ഭക്ഷിക്കുന്നതിനെക്കുറിച്ചും മാതാപിതാക്കൾക്ക് നൽകുന്നത് സംബന്ധിച്ച ചോദ്യവും അള്ളാഹുവിൻ്റെ അജണ്ടയിൽ ഉള്ള കാര്യമാണ്. എന്നാൽ സഹോദരങ്ങളോടും സുഹൃത്തുക്കളോടൊപ്പം ഇരുന്ന് ഭക്ഷിക്കുന്നതിനെ പറ്റി ചോദ്യം ചെയ്യപ്പെടുകയില്ല. സൂഫിയായ ഒരു മനുഷ്യൻ സ്നേഹിതന്മാരോടൊപ്പം ഭക്ഷണം കഴിക്കുവാൻ സുപ്ര ഇട്ടാൽ, ഭക്ഷണം കഴിക്കുമ്പോൾ സുപ്ര നിലത്ത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും ഒരു വിരിപ്പ് വിരിക്കണം, അതിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കണം. ഇന്നത്തെ ഈ ടേബിളും കാര്യങ്ങളൊക്കെ ഇപ്പം ഈ കുറഞ്ഞ കാലയളവിനുള്ളിൽ വന്നതാണ്. അതിന് മുമ്പുള്ള കാലയളവിൽ, നബിതങ്ങളുടെ കാലം മുതൽ തന്നെ നിലത്തിരുന്ന് ഭക്ഷണം കഴിക്കുക, അത് ആ ഭക്ഷണത്തിനോടുള്ള ബഹുമാനമാണ്. നന്നായി ഭക്ഷണം കഴിക്കാനും ദഹിക്കാനുമൊക്കെ ഉതകുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ സുപ്രയിട്ട് വിവിധ വിഭവങ്ങൾ ഒരുക്കി വെക്കും. സ്നേഹിതന്മാരുടെ മുമ്പിൽ വെക്കുന്ന ഏത് ആഹാരത്തെക്കുറിച്ചും ചോദ്യം ചെയ്യപ്പെടുകയില്ല. അതുകൊണ്ട് വിഭവസമൃദ്ധമായ ഭക്ഷണം തന്നെ അവിടെ വിളമ്പി വെക്കും. ചോദ്യം ചെയ്യൂല എന്ന് പറഞ്ഞാൽ ഒരുപാട് വിഭവസമൃദ്ധമായ ഭക്ഷണം സുഹൃത്തുക്കൾക്കും സഹോദരന്മാർക്കും കൂട്ടുകുടുംബാദികളൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ അത് നീ ലുബ്ധിച്ച് മറ്റെന്തെങ്കിലും കാര്യം നടത്തിക്കൂടെ എന്നിത്യാദി ചോദ്യങ്ങളില്ല. അവിടെ നല്ലവണ്ണം സൽക്കരിക്കണം എന്ന് തന്നെയാണ് ദീൻ നമ്മെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല, സ്നേഹിതന്മാരുടെ മുമ്പിൽ ധാരാളം ഭക്ഷണം നിരത്തി വെക്കുന്നത് ഒരു അടിമയെ സ്വതന്ത്രമാക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്നുവെന്ന് റസൂലുള്ളാഹിൻ്റെ മരുമകനും ഇസ്ലാമിൻ്റെ നാലാം ഖലീഫയുമായ അമീറുൽ മുഅ്മിനീൻ അലിയുൻ കറമല്ലാഹു വജ്ഹുഹു മഹാനവറുകൾ രേഖപ്പെടുത്തുകയാണ്. മറ്റൊരു സഹീഹായ ഹദീസിൽ കാണാം, ഖിയാമത്ത് നാളിൽ അള്ളാഹു ചില ചോദ്യങ്ങൾ ചോദിക്കും. ഓ മനുഷ്യരെ, ഞാൻ വിശന്നുകൊണ്ടിരുന്നപ്പോൾ നീ എനിക്ക് ആഹാരം നൽകിയില്ല, എന്തുകൊണ്ട്? അപ്പം അദ്ദേഹം പറയും, നാഥ, നീ സർവചരാചരങ്ങളുടെയും ഉടമസ്ഥനും പരിപാലകനുമാണ്. നീ ആഹാര അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളെ തൊട്ടും ഐശ്വര്യവാനാണ്. നിനക്ക് ആഹാരത്തിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പം അള്ളാഹു പറയും, നിന്റെ സഹോദരൻ വിശന്നപ്പോൾ നിന്റെ അടുക്കൽ വന്നു, അവന് നീ ആഹാരം നൽകിയിരുന്നുവെങ്കിൽ അവിടെ നിനക്ക് എന്നെ കാണാമായിരുന്നു. ഒട്ടിയ വയറുമായി
കുഴിഞ്ഞ കവിൾത്തളവുമായി ആഹാരം വേണ്ടതുപോലെ കിട്ടാതെ ശോഷിച്ച് ഒരു സാധുവായ മനുഷ്യൻ നമ്മുടെ മുമ്പിൽ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കൈനീട്ടിയപ്പോൾ, അല്ലെങ്കിൽ ആഹാരം നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ, ഒരിക്കലും നമ്മൾ ആട്ടിയോടിക്കാൻ പാടില്ല. കഴിയുന്നത് പോലെ അവരെ സന്തോഷപ്പെടുത്തണം. അതാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യ. ദാഹിച്ച അവശനായ ഒരു മുസ്ലിം സഹോദരന് വേണ്ടുവോളം വെള്ളം കൊടുക്കുന്നവനെ അല്ലാഹു സുബ്ഹാനഹു വതആല നരകത്തിന്റെ 7 തട്ടുകളിൽ നിന്നും രക്ഷിക്കുന്നതാണെന്ന് മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, പഠിപ്പിക്കുകയാണ്. ഒരു തട്ട് മറ്റേ തട്ടുമായി 500 വർഷത്തെ വഴിദൂരമാണുള്ളത്. എന്നിട്ട് തങ്ങൾ പറഞ്ഞു, ഖൈറുക്കും മൻ അത്അമ ത്വആം, നിങ്ങളിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠൻ ആവശ്യക്കാർക്ക് ഭക്ഷണം നൽകുന്നവനാണ്. അല്ലേ, ആശുപത്രികളിലൊക്കെ ആഹാരം കിട്ടാത്ത, പ്രത്യേകിച്ച് ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾക്ക് ആഹാരം കൊടുക്കുന്ന നിസ്സാരമായൊരു കാര്യമല്ല. അപ്പോൾ ഏത് കാലഘട്ടത്തിലും, മഹാമാരിയുടെ സന്ദർഭങ്ങളിലാവട്ടെ, അല്ലെങ്കിൽ വലിയ പ്രളയം വന്നപ്പോഴാകട്ടെ, അത് ഒന്നും നമ്മൾ നിസ്സാരമായി കാണാൻ പാടില്ല. ആര് തന്നതാണെങ്കിലും ആ ഭക്ഷണം ഹലാലായ നല്ല ഭക്ഷണം, അത് ഒരു നേരത്തെ ശുദ്ധടക്കുന്നതിന് വേണ്ടിയാണെങ്കിൽ പോലും അതിന് വലിയ സ്ഥാനമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭക്ഷണം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലും സന്തോഷത്തിലുമായിരിക്കണം. ആവശ്യത്തിൽ കുറഞ്ഞ നിലയിൽ ഭക്ഷിക്കുന്നത് നല്ലതാണെങ്കിലും മറ്റുള്ളവർ പ്രേരിപ്പിച്ചാൽ അമിതമാകാത്ത വിധം, നമുക്ക് ബുദ്ധിമുട്ടാകാത്ത വിധം കൂടുതൽ ഭക്ഷണം കഴിക്കണമെന്ന് കുഴപ്പമില്ല. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി ഇത് രേഖപ്പെടുത്തുന്നുണ്ട്. ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു ഒരിക്കൽ സാധുക്കൾക്ക് ഒരു വിരുന്ന് നൽകി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എത്ര കാരക്ക ആര് അധികം തിന്നുന്നുവോ അവർക്ക് ഓരോ ദിർഹം വീതം ധർമ്മം ലഭിക്കുന്നതാണ്. സദ്യ കഴിഞ്ഞ് ഓരോരുത്തരുടെയും കാരക്കക്കുരു എണ്ണി നോക്കി കൂടുതൽ കാരക്കെത്തുന്നവർക്ക് ഓരോ കുരുവിനും ഓരോ ദിർഹം വീതം അദ്ദേഹം ധർമ്മം ചെയ്യുകയുണ്ടായി. സുഭിക്ഷമായി വയറു നിറച്ച് അവർ ഭക്ഷിക്കട്ടെ, അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് മഹാനവകൾ ചെയ്തത്. ദൃഷ്ടി താഴോട്ട് മറ്റുള്ളവർ ഭക്ഷിക്കുന്നത് നോക്കി അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സ്വഭാവം മുഅ്മിനീങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല. ഇനി മറ്റുള്ള ആളുകളാൽ ബഹുമാനിക്കപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ ഭക്ഷണത്തിൽ നിന്നും അവരെക്കാൾ മുമ്പേ കൈ എടുക്കരുത്. കുറഞ്ഞ ഭക്ഷണം കഴിക്കുന്നവനാണെങ്കിൽ ആദ്യമാദ്യം അല്പാൽപ്പം ഭക്ഷിക്കുകയും പിന്നീട് തദനുസൃതമായി നല്ലവണ്ണം ഭക്ഷിക്കുകയും ചെയ്യണം. ഇങ്ങനെ ചെയ്യാൻ സാധ്യമല്ലെങ്കിൽ എന്തെങ്കിലും ഒഴിവ് കഴിവ് പറഞ്ഞ് വിരമിച്ച് മറ്റുള്ളവർക്ക് ഭക്ഷിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കണം. മറ്റുള്ളവർ കൂടുതൽ തിന്നുന്നതിൽ ലജ്ജിക്കുന്ന ആളുകളോടാണ് ഇസ്ലാമിൻ്റെ ഈ പ്രമേയം. മറ്റുള്ളവർക്ക് വെറുപ്പോ അനിഷ്ടമോ ഉണ്ടായേക്കാവുന്ന യാതൊന്നും നമ്മിൽ നിന്നുണ്ടാകാൻ പാടില്ല. അത് ഭക്ഷണത്തിൽ കൈയിടുന്ന സ്വഭാവം, തിന്നുമ്പോൾ വായിൽ നിന്ന് വല്ലതും വീണ് പാത്രത്തിലാവുന്ന രൂപം, വായിൽ നിന്ന് വല്ലതും വീഴുമെന്ന് തോന്നിയാൽ അഥവാ മുള്ളു പോലെയുള്ളത് പുറത്തേക്ക് കളയേണ്ടി വന്നാൽ നമ്മൾ മുഖം തിരിച്ച് അവർക്ക് ബുദ്ധിമുട്ടില്ലാതെ വീതം അത് കൈകാര്യം ചെയ്യണം. പല്ലുകൊണ്ട് കടിച്ച് ഒന്നും പാത്രത്തിൽ വീഴാൻ ഇടയാക്കരുത്. കടിച്ചത് വീണ്ടും പാത്രത്തിലിടുകയും ചെയ്യരുത്. കാരക്കയുടെ കുരു അല്ലെങ്കിൽ അതുപോലെ കുരുവുള്ള എന്തെങ്കിലും കഴിച്ചാൽ ആ കാരക്ക ഇരിക്കുന്ന പാത്രത്തിലേക്ക് തന്നെ അത് ഇടരുത്. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാം അതിൻ്റെ മര്യാദകൾ നമ്മെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. ഇനി മുൻകാലങ്ങളിലൊക്കെ സദസ്സിൽ ആളുകളെ ഇരുത്തി, എന്നിട്ട് ഒരു പാത്രത്തിൽ വെള്ളം, വേറെ ഒരു പാത്രവും അഡീഷണലായിട്ട് കൊണ്ടുവരും. കൈ ഇങ്ങനെ ആ പാത്രത്തിലേക്ക് നീട്ടിട്ട് വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. അങ്ങനെ എല്ലാവരുടെയും കൈ കഴുകിക്കും. അത് വലിയ ബറക്കത്തുള്ളൊരു അമലാണ്. ഇന്ന് പൈപ്പ് അതിന് സംവിധാനങ്ങളിലൂടെ പോയി കൈ കഴുകി വരികയാണ്. എന്നാലും ഭക്ഷണം കഴിഞ്ഞാലും അങ്ങനെ കഴിപ്പിക്കും. പക്ഷേ വായ അപ്പം കൊപ്പിളിച്ച് അതിലേക്ക് തുപ്പാൻ പാടില്ല. ഇത്തിരി വെള്ളം കുടിക്കാൻ പാടില്ല, അവശിഷ്ടം പോകാൻ. എന്നിട്ട് പിന്നെ സാവകാശം പുറത്ത് പോയി കഴുകിയാൽ മതി, സൗകര്യം. എന്നാൽ സഹോദരന്മാരെ ഒരാളുടെ കൈ നമ്മൾ കഴുകി കൊടുത്തിട്ട് ആ വെള്ളം കൊണ്ടേ പുറത്ത് കളയുക, എന്നിട്ട് പിന്നെ അടുത്ത ആൾ അത് പാടില്ല. അതിലൊന്നും ഒരു വേർവ്യത്യാസം കാണിക്കാതെ നമ്മളൊക്കെ ഒന്നാണ് എന്നുള്ള ഒരു സമസ്ത ബോധം ഉണ്ടാക്കുന്ന വിധത്തിലായിരിക്കണം ഭക്ഷണം വിളമ്പുന്നതും സൽക്കരിക്കേണ്ട ആളുകളെ സൽക്കരിക്കേണ്ടതും. അതുപോലെ തിന്ന് തിന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ബുദ്ധിമുട്ടിക്കേണ്ട കാര്യവുമില്ല. ഒന്നും രണ്ടും ഒക്കെ പറഞ്ഞ് അവർക്ക് ഇട്ടുകൊടുക്കാം. അവർ മതി എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ കൂടുതൽ ഇട്ടുകൊടുക്കരുത്.
പലപ്പോഴും കാണാം ചില സദസ്സിലൊക്കെ സ്നേഹം കൊണ്ടായിരിക്കാം അങ്ങോട്ട് വിളമ്പി അങ്ങ് വിടും. ചിലപ്പോൾ അത് വേസ്റ്റായി അത് ഭക്ഷണം അവിടെ ബാക്കിയാക്കി വെച്ച് അവർ എഴുന്നേറ്റ് പോകുന്ന രംഗം നാളെ ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ള ബോധം നമുക്കുണ്ടാകണം. വായിൽ വെള്ളം കൊപ്പളിക്കുമ്പോൾ മറ്റുള്ളവരുടെ പിന്നെ ശരീരത്തിലോ വസ്ത്രത്തിലോ തളിക്കാതെ വളരെ സൂക്ഷിച്ചോണം. ഒരാളുടെ കൈ കഴുകിച്ച് കൊടുക്കേണ്ടി വന്നാൽ അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകാത്ത വിധത്തിൽ വേണം ചെയ്യാൻ. കൂടെ ഭക്ഷിക്കുന്നവരെ കുറിച്ച് നമുക്കൊരു കരുതലുണ്ടായിരിക്കണം. അവരെക്കാൾ അധികം നാം ഭക്ഷിക്കാൻ പാടില്ല. ഒന്നായിരുന്നു ഭക്ഷിക്കുന്ന എല്ലാവർക്കും അവ പിന്നെ ഒരുപോലെ ഭക്ഷണം ഒരു പാത്രത്തിൽ നിന്നാണ് കഴിക്കുന്നതെങ്കിൽ മറ്റുള്ളവരുടെ തൃപ്തിയില്ലാതെ അതിൽ നിന്ന് കൂടുതൽ എടുത്ത് ഭക്ഷിക്കാൻ പാടില്ല. ഹറാമാണ്, നിഷിദ്ധമാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരാണ് ഭൂരിഭാഗവും. പണ്ടങ്ങനെയാണ്, ഒരു ഭക്ഷണത്തളിക അതിന് ചുറ്റും ഇരുന്ന് അതിലേക്ക് എല്ലാ സാധനങ്ങളും ഇട്ട് വെച്ചിട്ടുണ്ടാവും, അതെല്ലാം കഴിക്കാം. അപ്പോൾ എല്ലാവർക്കും എത്തുന്നുണ്ടോ എന്ന് നോക്കി മിതമായ മിതത്വം പാലിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് ഒരു കഷ്ടം കിട്ടാതെ പോയി കഴിഞ്ഞാൽ അത് മത്സ്യമാകട്ടെ മാംസമാകട്ടെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വിഷം തട്ടിയാൽ ആ ഭക്ഷണത്തിൽ വറക്കത്തുണ്ടാവില്ല. അപ്പോൾ എല്ലാവർക്കും കിട്ടണം. ആ അടിസ്ഥാനത്തിൽ മാത്രമല്ല നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം മറ്റുള്ളവർക്ക് നമ്മൾ കൊടുക്കണം. നമ്മളവിടെ സഹനം അവലംബിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി അങ്ങനെ പെരുമാറുമ്പോൾ നമുക്കും മറ്റു സദസ്സുകളിൽ ചെല്ലുമ്പോൾ അള്ളാഹു അതിന് പകരമായി സന്തോഷമുള്ള അനുഭവങ്ങൾ അവിടെ തന്നെ ഉണ്ടാക്കും. സൂഫി വര്യന്മാർ രേഖപ്പെടുത്തി വെക്കുന്നത് എമ്പാടും കാണാം. കൂട്ടുകാരനോട് തിന്നുക തിന്നുക എന്ന് പറയേണ്ടി വരുന്ന രൂപത്തിൽ തിന്നാതെ ഇരിക്കരുത്. അധികം വേണ്ടെങ്കിലും നേരിയ രൂപത്തിൽ തിന്നുകൊണ്ടിരിക്കുകയാണ് വേണ്ടത്. സാധാരണ പതിവിൽ കുറച്ച് ഭക്ഷിക്കുകയും അരുത്. അങ്ങനെ ചെയ്യുന്നത് ചിലപ്പോൾ അത് വലിയ ലോകമാന്യമായി ഗണിക്കപ്പെടും. റിയ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ കാണാൻ വേണ്ടി ഞാൻ ഭക്ഷണമൊക്കെ കുറച്ച് കഴിക്കുന്ന ആളാണ് എന്നൊക്കെ വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം ഹദീസിലാം അംഗീകരിക്കുന്നില്ല. ചെറിയ ഷിർക്ക് സഗീർ എന്നാണ് പറഞ്ഞത്. അള്ളാഹു പറയും, മറ്റുള്ളവർ കാണാൻ വേണ്ടിയല്ലേ നീ നിസ്കരിച്ചത്, മറ്റുള്ളവർ കാണാൻ വേണ്ടിയല്ലേ നീ കുറഞ്ഞ ഭക്ഷണം കഴിച്ചത്. അപ്പം മറ്റുള്ളവർ കണ്ടു, നിനക്ക് പ്രതിഫലം കിട്ടിപ്പോയി, ഇനി അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് നിന്റെ അക്കൗണ്ടിലേക്ക് ഒന്നും ട്രാൻസ്ഫർ ചെയ്യാനില്ല, കുടുങ്ങിയില്ലേ. അതുകൊണ്ട് നമ്മുടെ ജീവിതം ധന്യമാകാൻ എല്ലാ രംഗത്തും ഇസ്ലാം നൽകുന്ന മിതത്വം, ഇസ്ലാം നൽകുന്ന പരിധി, അത് നമ്മുടെ ആരോഗ്യപരമായ സാമൂഹികപരമായ സാംസ്കാരികപരമായ സമ്പന്നതയ്ക്ക് അന്തസ്സിന് അഭിമാനത്തിന് ഉയർച്ച ഉളവാക്കുന്ന നിയമങ്ങളാണ്. ആരെയും ഇകഴ്ത്താനോ കുറഞ്ഞു കാണാനോ മോശമായി ചിത്രീകരിക്കാനോ പാടില്ല. ആ രീതിയിൽ നമ്മുടെ മനസ്സും ശരീരവും ഒരേകീകരണം ഉണ്ടാകുമ്പോൾ അവിടെ സമസൃഷ്ടി സ്നേഹമുണ്ടാവുകയും അള്ളാഹു അതിൽ ബറക്കത്ത് ചെയ്യുകയും എല്ലാവർക്കും അതിൻ്റെ ഐശ്വര്യം എത്തുകയും ചെയ്യും. ആ നിലയിൽ നമ്മുടെ സദസ്സുകളും നമ്മുടെ സേവനങ്ങളിലും പ്രത്യേകം ശ്രദ്ധിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.